പത്തനംതിട്ട മയിലപ്രയിൽ വയോധികനായ വ്യാപാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. അന്വേഷണം ഊർജിതമാക്കാൻ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. കൊലയ്ക്ക് പിന്നിൽ വൻ ആസൂത്രണമുണ്ടെന്നാണ് നിഗമനം. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരുകിയ നിലയിലാണ് കൊല്ലപ്പെട്ട നിലയിൽ വ്യാപാരിയെ കണ്ടെത്തുന്നത്. പോലീസിന് എന്തെങ്കിലും ഒരു തുമ്പ് ഈ ഘട്ടം വരെ കിട്ടിയിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ്? നിലവിൽ വലിയ സൂചനകൾ പോലീസിന് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു ഈ വയോധികനെ ഈ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്, കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുല്ലൂർ മൂവാറ്റുപുഴ റോഡാണ്, ഇപ്പോഴും തിരക്കുള്ള റോഡാണ്. അവിടെയാണ് ഈ മയിലപ്പുറ ടൗണിലുള്ള ഈ കടയിൽ ഇതിനുള്ളിൽ ദാരുണമായ സംഭവം ഉണ്ടായത്. അതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. കാരണം എപ്പോഴും ആളുകളും ആൾത്തിരക്കും ഒക്കെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ ഇത് ഇങ്ങനൊരു കൊലപാതകം ആസൂത്രണം നടപ്പാക്കി? ആ കാര്യത്തിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം. SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമാകും കോട്ടയത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുക. നിലവിൽ സംശയങ്ങൾ പോലീസിന് പല സംശയങ്ങളുണ്ട്. കാരണം ഈ ആസൂത്രണമായി നടത്തിയ കൊലപാതകം എന്ന് പറയുമ്പോൾ ഈ കടയിൽ അദ്ദേഹം എപ്പോൾ വരും, എത്ര നേരം ഇവിടെ ഉണ്ടാകും, ഈ കടയ്ക്കുള്ളിൽ എത്ര മുറികളുണ്ട്, ആ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരു സംഘം തന്നെയാണ് ചെയ്തത്. കാരണം ഇതിന് CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന മാലയടക്കം കാണാനുമില്ല. ഇപ്പോൾ മകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം എപ്പോഴത്തേക്ക് നടക്കും? പോസ്റ്റ്മോർട്ടം ഇവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതേ ഉള്ളൂ. നടപടികളൊന്നും ക്രമീകരണം പൂർത്തിയായിട്ടില്ല. സംശയങ്ങളായിട്ട് പോലീസ് ആ പോലീസിൻ്റെ മുറയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ആരോടും മറ്റ് ബുദ്ധിമുട്ടോ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല. ചെറുപ്പം മുതലേ അധ്വാനിച്ച് അദ്ദേഹം കൃത്യമായി ഇവിടെ ഉണ്ടാകുമെന്നും ഈ മുറിക്കുള്ളിൽ ആ സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാൾ തന്നെ ആയിരിക്കണം. കാരണം അദ്ദേഹവുമായിട്ട് ചങ്ങാത്തും കൂടിയ ആൾ തന്നെയാണ് ഇങ്ങനെ ഈ സംഭവം ചെയ്തതെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും അദ്ദേഹത്തിന് ഇവിടെ ഈ പറ്റിയ കച്ചവടക്കാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഇല്ല. ആരെ ഈ ബെഞ്ചെ പോലും ഇവിടെ ഇരുത്തി കയറാം? ഫാദറിന്റെ ദേഹത്ത് കിടന്ന ഓർണമെന്റ്സ് കാണുന്നില്ല. ആ മാലയുടെ കൊളുത്ത് പൊട്ടി തറയിൽ കിടപ്പുണ്ട്. അത് പോലീസ് അത് മുഴിക്കും, അതിനകത്ത് അവരുടെ രേഖയ്ക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാലയുടെ ഒരു കുരിശിന്റെ കൊഴ അത് അവിടെ ബോഡിയുടെ കഴുത്തിനോട് എടുത്ത വശത്തായിട്ട് ആ കൊഴ അവിടെ കിടപ്പുണ്ട്. ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പോലീസാണ് അന്വേഷിക്കുന്നത്. ഞാൻ അറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് എന്ത് തന്നെയായാലും നീതി കിട്ടണം. പോലീസ് പ്രതിയെ പിടിച്ചു കിട്ടിയാൽ മതി. ഇതാണ് മകൻ്റെ ഒരു വിശദീകരണം. കാരണം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ടില്ല. പോലീസ് അത് തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇദ്ദേഹത്തെ ഈ രീതിയിൽ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുന്നുള്ള നിഗമനം പോലീസ് ഉറപ്പിക്കുന്നു. കാരണം അങ്ങനെയാണ് ആ മൃതദേഹം കിടക്കുന്ന കിടപ്പ് കാണുമ്പോഴും ഇതുപോലെ ആഭരണങ്ങൾ കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോഴും ഈ കടയുടെ പ്രത്യേകത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ കട ഇത്തരത്തിൽ ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്ന കടയാണ്. അതുകൊണ്ട് ഈ കടയിലേക്ക് വന്ന ആളുകളുടെ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടക്കം കൂടുതലായി തങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് മയിലപ്പുറം. അതുകൊണ്ട് ഇവിടേക്ക് വന്നുകയും ഈ കട മനസ്സിലാക്കുകയും ഈ രീതിയിൽ കൊലപാതകം ആസൂത്രണം നടപ്പാക്കുകയും ചെയ്ത ആളുകളെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം സ്വാഭാവികമായി നീങ്ങും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രത്യേക സംഘം അന്വേഷണം നീങ്ങിയിരിക്കുന്നത്. എന്തായാലും വേറെ ദാരുണമായ സംഭവത്തിന് ഞെട്ടൽ കൂടിയാണ് മയിലപ്പുറം ഉള്ളത്. 73-കാരൻ്റെ കൊലപാതകം ഇന്നലെ വൈകുന്നേരമാണ് പുറംലോകം പറഞ്ഞത്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുകയും ചെയ്യും.